നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം ഉറക്കം. ഉറക്കം? അങ്ങനെ ഉറങ്ങല്ലേ, അല്ലാതെ എന്താ? എന്താണ് ഉറക്കം? നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ വിശ്രമാവസ്ഥയിലേക്ക് പോവുകയും നമ്മൾ താൽക്കാലികമായി ബോധരഹിതരാവുകയും നമ്മുടെ പരിസരത്തെ തന്നെ മറക്കുകയും ചെയ്യുന്ന, ദിനംപ്രതി സംഭവിക്കുന്ന നോർമലായ ഒരു അവസ്ഥയ്ക്കാണ് ഉറക്കം എന്ന് പറയുന്നത്, അല്ലേ? മനസ്സിനും ശരീരത്തിനും ഒരുപോലെ അനുവേഷണീയമായ ഒരു ജീവൽധർമ്മ പ്രക്രിയയാണ് ഉറക്കം. ഒന്ന് നന്നായിട്ട് ഉറങ്ങാൻ ഇഷ്ടമില്ലാത്തവരായി ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മൾക്ക് ഇത്രയും വിശ്രമവും സമാധാനവും തരുന്ന ഒരു സംഭവം വേറെയുണ്ടോ? ശാന്തവും സുഖവുമായി എല്ലാ രാത്രിയിലും ഉറങ്ങാൻ കഴിയുന്നവർ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യവാന്മാർ എന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ആര്? എപ്പോ? ഇല്ല എന്നാ ഞാനിപ്പോ പറയുന്നു. നമ്മുടെ തലച്ചോറ് ഒന്ന് റീഫ്രഷ് ചെയ്യപ്പെടുന്നത് അഥവാ ക്ലീൻ ചെയ്യപ്പെടുന്നത് ഉറക്കത്തിലാണ്. ഗ്ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്ന നമ്മുടെ തലച്ചോറിലെ ഒരു വേസ്റ്റ് ക്ലിയറൻസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആവുന്നത് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഉറക്കം കുറഞ്ഞാൽ തലച്ചോറിൻ്റെ ഈ ഡീടോക്സിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലീനിങ് പരിപാടി ശരിക്കും നടക്കില്ല എന്നർത്ഥം. പക്ഷേ ഉറങ്ങിയിട്ട് വരുന്ന പലരെയും കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല കേട്ടോ തലച്ചോറ് ക്ലീൻ ആയിട്ടുണ്ടെന്ന്. സാധാരണ ഒരു മനുഷ്യന് 6 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം രാത്രിയിൽ ആവശ്യമാണ്. നന്നായി ഉറങ്ങുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയും കൂടുന്നു, നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയുന്നു. നമ്മുടെ ഓർമ്മകളും നമ്മൾ പഠിച്ച കാര്യങ്ങളുമൊക്കെ തലച്ചോറിൽ നന്നായി ഉറയ്ക്കുന്നത് ഉറക്കത്തിലാണ്. അതെ, കൂടുതൽ ഉറങ്ങുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? എനിക്കാണെങ്കിൽ ഓർമ്മശക്തി തീരില്ല, ഉറക്കത്തിനാണെങ്കിൽ ഒരു കുറവില്ല. തൻ്റെ കാര്യത്തിൽ അതിന് ഓർമ്മക്കുറവെന്നല്ല, ബുദ്ധിയില്ലായ്മ എന്നാണ് പറയുക. ആ അതവിടെ കേട്ടെ, നമ്മളെന്താ പറഞ്ഞൊന്ന്. ഈ ഉറക്കം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുമ്പോൾ സ്വിച്ചിട്ട പോലെ വരുന്ന ഒന്നല്ലല്ലോ, ഏ അല്ലേ? നമുക്ക് എന്നാൽ ഇപ്പോൾ കുറച്ച് നടക്കാം, അല്ലെങ്കിൽ കുറച്ച് നേരം പുസ്തകം വായിക്കാം, ഇനി ഇത്തിരി വെള്ളം കുടിക്കാം, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എന്നാൽ കുറച്ച് ഉറങ്ങാം എന്ന് വിചാരിച്ചാൽ അത് മാത്രം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, സ്വിച്ച് ഇട്ടതുപോലെ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഉദ്ദേശിച്ചത്. കുറച്ച് സമയമൊക്കെ പിടിക്കുമല്ലോ ഒന്ന് ഉറങ്ങി വരാൻ. അത് പോയിന്റ്. പക്ഷെ സ്വിച്ച് ഇട്ട പോലെ ഉറങ്ങാൻ പറ്റുന്ന ചില അപൂർവം ആളുകളും ഉണ്ട് കേട്ടോ, എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അത് സാധ്യമല്ല. ഉറക്കക്കുറവുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അനവധിയാണ്. പ്രമേഹവും പ്രഷറും പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ മുതൽ മറവി രോഗം അഥവാ ഡിമെൻഷ്യ ഉണ്ടാകാനുള്ള സാധ്യത വരെ സ്ഥിരമായി ഉറക്കക്കുറവുള്ളവർക്ക് കൂടുതലാണ്. ഇതിനു പുറമെ പകൽ ഉറക്കം തൂങ്ങുന്നത് കൊണ്ട് ജോലിയിൽ ശരിയായി ശ്രദ്ധിക്കാൻ പറ്റാതെയും ക്ഷീണവും വിഷാദവും തുടങ്ങിയ പ്രശ്നങ്ങൾ മുതൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ആക്സിഡൻറ്റിനുള്ള സാധ്യത വരെ തുടർച്ചയായി രാത്രിയിൽ ഉറക്കക്കുറവുള്ളവർക്ക് കൂടുന്നു. അപ്പോൾ നിങ്ങൾ രാത്രി ശരിയായി ഉറക്കം കിട്ടാത്ത ഒരാളാണെങ്കിൽ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾക്ക് രാത്രി നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കുന്ന ചില ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. രാത്രിയിൽ ചായ, കാപ്പി, കോള പോലെയുള്ള തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന പാനീയങ്ങളൊന്നും കുടിക്കാതിരിക്കുക. മദ്യവും പുകവലിയും തീരെ പാടില്ല. കിടക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും രാത്രിയിൽ ഭക്ഷണം കഴിച്ചിരിക്കാം. അതുപോലെ കിടക്കുന്നതിന് മുമ്പ് വാഷ്റൂമിൽ പോയി ഒന്ന് മൂത്രമൊഴിച്ചിട്ടേ കിടക്കാവൂ. അതെന്തിനാ? ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ ഇരിക്കേണ്ടി വരില്ലടോ. ഉറങ്ങാൻ പോകുന്ന നേരം മൊബൈലോ കമ്പ്യൂട്ടർ ടി വി പോലുള്ള സ്ക്രീനുകളോ നോക്കി കിടക്കരുത്. അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ വീഡിയോ ആരും കാണുന്നുണ്ടാവില്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ മിക്കവരും യൂട്യൂബ് നോക്കണം. പുസ്തകം വായിക്കുന്നതുകൊണ്ട് അത്രയും കുഴപ്പമില്ല. ആവേശകരമായ ഡിസ്കഷനോ വാക്ക് തർക്കങ്ങളോ ഒന്നും കിടപ്പുമുറിയിൽ വേണ്ട. കിടക്കുന്ന മുറിയിൽ അരണ്ട വെളിച്ചം മാത്രമേ ആവശ്യമുള്ളൂ. കഴിയുന്നത്ര നല്ല ചിന്തകളുമായി കിടക്കാൻ ശ്രമിക്കുക. നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളെ പറ്റിയോ, അന്നുണ്ടായ നല്ല സംഭവങ്ങളെ പറ്റിയോ, നാളെ ചെയ്യാൻ പോകുന്ന എന്തെങ്കിലും സന്തോഷകരമായ കാര്യത്തിനെ പറ്റിയോ ആലോചിച്ചുകൊണ്ട് റിലാക്സ് ചെയ്ത് കിടക്കുക. മുഖത്തിൻ്റെയും കഴുത്തിൻ്റെയും മുതൽ ശരീരത്തിലെ ഓരോ പേശികളും റിലാക്സ് ചെയ്ത് വരട്ടെ. ദീർഘമായി സാവകാശം ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് കിടക്കുക. പിന്നെ ഒരു സ്ലീപ്പ് റുട്ടീൻ പ്രധാനമാണ്. നമുക്കൊരു കൃത്യമായ സമയവും സ്ഥലവും ഒക്കെ വേണം ഉറക്കത്തിന്. അവിടെ മാത്രമേ ഉറങ്ങാവൂ. പകൽ അധികം ഉറങ്ങാതിരിക്കുക. പണ്ട് എല്ലാവരും പായയിൽ കിടന്നിരുന്ന കാലത്ത് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ പായ ചുരുട്ടി വെക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. പിന്നെ ആ പായ വിരിക്കുന്നത് അടുത്ത രാത്രിയിൽ കിടക്കാൻ പോകുമ്പോൾ മാത്രമായിരിക്കും. പകൽ കിടന്നുറങ്ങണ്ടെന്ന് അർത്ഥം. പായ അത് ചുരുട്ടാൻ വരുന്നു. കറക്റ്റ്. നമ്മുടെ കിടക്കാനുള്ള മുറിയിലെ ബെഡും കിടക്കവിരിയും ഒക്കെ വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്യണം. ബെഡ് കണ്ടാൽ തന്നെ റിലാക്സ് ചെയ്തിട്ട് ഉറങ്ങാൻ തോന്നാം. എല്ലാ ദിവസവും ഒരേ സമയം തന്നെ കിടക്കുവാനും ഒരേ സമയത്ത് തന്നെ എഴുന്നേൽക്കുവാനും കഴിയുന്നത്ര ശ്രമിക്കണം. കിടപ്പുമുറി ഉറങ്ങാനുള്ളതായിരിക്കണം,
ജോലി സ്ഥലത്തെ സാധനങ്ങളും കടലാസുകളും നിങ്ങളുടെ വിനോദോപാധികളും ഒക്കെ കൂടി അങ്ങോട്ട് കെട്ടിയെടുത്ത് കൊണ്ടുപോകരുത്. മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് നമ്മുടെ ഉറക്കത്തിന് സഹായിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹോർമോണാണ് മെലറ്റോണിൻ. രാവിലെ സമയത്തുള്ള സൂര്യപ്രകാശം ശരീരത്തിൽ കൊള്ളുകയാണെങ്കിൽ അത് രാത്രി സമയത്ത് മെലറ്റോണിൻ വേണ്ട രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ സഹായിക്കും. രാവിലെ എണീറ്റ് ഇളം വെയിൽ കൊണ്ടു നടക്കുന്നത് നന്നായിരിക്കും എന്നാണ് ഡോക്ടർ ഉദ്ദേശിച്ചത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കും. സമയത്തിനും കാലത്തിനും അനുസരിച്ച് ചിട്ടയായി ജീവിതം നയിക്കുന്ന പക്ഷികളെയും മറ്റും കുറിച്ച് ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്. കൂർക്കം വലി അല്ലെങ്കിൽ സ്ലീപ്പ് അപ്നിയ മൂലം ഉറക്ക പ്രശ്നങ്ങളുള്ളവർ ഡോക്ടറെ കാണിച്ച് അതിന് തക്കതായ ചികിത്സ എടുക്കണം. നിങ്ങൾ ചിലപ്പോൾ ഉറക്കം വരാത്തതുകൊണ്ട് രാത്രി മൊബൈൽ തുറന്ന് യൂട്യൂബ് നോക്കുമ്പോഴായിരിക്കും എൻ്റെ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. കോഇൻസിഡൻസ് അല്ലേ? ഇതെങ്ങനെ മനസ്സിലാക്കുന്നു ഡോക്ടർ? ഒരു ന്യൂറോളജിസ്റ്റ് ഒരു മനഃശാസ്ത്രജ്ഞനും കൂടി ആയിരിക്കണമല്ലോ. പക്ഷെ ചിലപ്പോൾ രാത്രി ഉറക്കം വരായിരുന്ന നിങ്ങൾക്ക് എൻ്റെ ഈ വർത്തമാനം കേൾക്കുമ്പോൾ ബോറടിച്ച് നല്ല ഉറക്കം കിട്ടാനും സാധ്യതയുണ്ട്. അങ്ങനെയാവാലോ. ഇത് അത്രയ്ക്ക് ബോറല്ല, ദാറ്റ് വാസ് എ ജോക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തേക്കാല്ലേ, സംഭവം കുഴപ്പമില്ല. ഇനി ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. രേഖപ്പെടുത്തിയിരിക്കും. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ ബൈ.